ഫിലിം ഗ്യാരേജിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ വലിയൊരു ഹൈപ്പില് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് നമ്മുടെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയ മലയാളം ചിത്രങ്ങളെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 2010 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ആദ്യമായിട്ട് വരുന്ന ചിത്രമാണ് കാസനോവ എന്ന സിനിമ. മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ അന്നേ വരെയുള്ള മലയാളം ചിത്രങ്ങളിൽ ഏറ്റവും വലിയൊരു ഹൈപ്പില് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം കൂടിയാണ് റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഈ ഒരു കാസനോവ എന്ന സിനിമ. ചിത്രം തിയേറ്ററുകളിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം മോഹൻലാലിൻ്റെ ഈ ഒരു കാസനോവ പോലെ തന്നെ മറ്റൊരു തകർന്നടിഞ്ഞ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് വലിയൊരു ഹൈപ്പില് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് തകർന്നടിഞ്ഞ മറ്റൊരു ചിത്രമാണ് മമ്മൂക്കയുടെ തന്നെ ഗ്യാങ്സ്റ്റർ എന്ന സിനിമ. ആഷിക് അബു, മമ്മൂക്ക, കൂട്ടുകെട്ട്, നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും തന്നെ ഏറ്റവും പ്രതീക്ഷയോടെ കണ്ട സിനിമ കൂടിയായിരുന്നു ഈ ഒരു ഗ്യാങ്സ്റ്റർ എന്ന സിനിമ. എന്നാൽ നമ്മുടെ ഈ ഒരു ചിത്രം വലിയൊരു വിജയമായി മാറിയില്ല, അതിലുപരി വലിയൊരു പരാജയമായി മാറിയ ഒരു സിനിമ കൂടിയാണ് ഈ ഒരു ഗ്യാങ്സ്റ്റർ എന്ന സിനിമ. അടുത്തതായിട്ട് ഈ ഒരു ലിസ്റ്റിൽ വരുന്ന മറ്റൊരു ചിത്രമാണ് ജോഷി മോഹൻലാൽ കൂട്ടുകെട്ടിലെ പിറന്ന ലൈല ഓ ലൈല എന്ന സിനിമ. റൺ ബേബി റൺ എന്ന സിനിമയ്ക്ക് ശേഷം ഈ ഒരു കൂട്ടുകെട്ട് വീണ്ടും പിറന്നപ്പോൾ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും തന്നെ കരുതിയത് വലിയൊരു വിജയമാകും എന്ന് തന്നെയാണ്. എന്നാൽ മികച്ചൊരു ഹൈപ്പില് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും വൻ പരാജയമാകുന്ന ഒരു ചിത്രമായിട്ടാണ് ഈ ഒരു ചിത്രത്തിനെ നാം കാണുന്നത്. അടുത്തതായി ഉൾപ്പെടുത്തുന്നത് മമ്മൂട്ടി നായകനായി എത്തിയ വൈറ്റ് എന്ന സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വലിയൊരു ഹൈപ്പില് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. അതിലുപരി ഏകദേശം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. മികച്ച ഒരു ആവേശമായിട്ടുള്ള സ്വീകരണം സിനിമയ്ക്ക് ലഭിച്ചെങ്കിലും തിയേറ്ററുകളിൽ അട്ടർ ഫ്ലോപ്പായി മാറിയ സിനിമയാണ് വൈറ്റ് എന്ന സിനിമ. അടുത്തതായി ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് പുലിമുരുകൻ എന്ന ചിത്രത്തിൻ്റെ ബ്രഹ്മാണ്ഡ വിജയത്തിന് ശേഷം മോഹൻലാൽ നായകനായി എത്തിയ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ, ഏകദേശം 27 കോടി ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ വില്ലൻ എന്ന സിനിമയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ചിത്രം അത്ര വലിയ മോശമല്ലാത്ത സിനിമയായിരുന്നിട്ട് പോലും നമ്മുടെ തിയേറ്ററുകളിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വലിയൊരു ഹൈപ്പില് തിയേറ്ററുകളിലേക്ക് എത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മികച്ചൊരു വിജയം നേടേണ്ടിയിരുന്ന സിനിമ കൂടിയായിരുന്നു വില്ലൻ എന്ന സിനിമ. കാരണം അത്രത്തോളം മികച്ച ഒരു നിലവാരം സൃഷ്ടിച്ച സിനിമ കൂടിയാണ് വില്ലൻ. അടുത്തതായി ഉൾപ്പെടുത്തുന്നത് മോഹൻലാൽ നായകനായി എത്തിയ ഒടിയൻ എന്ന സിനിമയാണ്. ചിത്രത്തിന് പ്രത്യേകം നിങ്ങളെ ആരെയും തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം വലിയൊരു ഹൈപ്പില് തിയേറ്ററുകളിലേക്ക് എത്താമോ അത്രത്തോളം വലിയൊരു ഹൈപ്പില് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തിയ ഒടിയൻ എന്ന സിനിമ. ഏകദേശം 2 വർഷത്തെ കാത്തിരിപ്പും അതിനോടൊപ്പം തന്നെ മോഹൻലാൽ എന്ന നടൻ്റെ ഒരു മേക്ക് ഓവറും ചിത്രത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. എല്ലാം തന്നെ വെള്ളത്തിലാക്കിക്കൊണ്ടാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ ഈ ഒരു ചിത്രം മെനഞ്ഞെടുത്തത്. ഏതായാലും ചിത്രം വലിയൊരു പരാജയമായിട്ട് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇപ്പോഴും കാണുന്നത്. അടുത്തതായി ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ചിത്രമാണ് നിവിൻ പോളി നായകനായി എത്തിയ മിഗായൽ എന്ന സിനിമ. ചിത്രത്തിൻ്റെ ടീസർ ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ ചിത്രത്തിന് മികച്ചൊരു ഹൈപ്പ് കിട്ടിയിരുന്നു എന്നത് സത്യം തന്നെയാണ്. എന്നാൽ ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്തുന്ന ഒന്നും തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മുടെ പ്രേക്ഷകർ ചിത്രം കണ്ടു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത്. അടുത്തതായി ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ചിത്രമാണ് ദിലീപും അതിനോടൊപ്പം തന്നെ അർജുനും മികച്ച കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്ത ജാക്ക് ആൻഡ് ഡാനിയൽ. വലിയൊരു ഹൈപ്പ് തന്നെ സിനിമയ്ക്ക് ലഭിച്ചില്ലായിരുന്നു എങ്കിലും ചിത്രത്തിൻ്റെ ടീസർ കണ്ടപ്പോൾ മുതൽ നമ്മുടെ പ്രേക്ഷകർ ഒരു മികച്ചൊരു സിനിമയാകും എന്ന് തന്നെയാണ് ചിത്രത്തിനെ മുൻകൂട്ടി കരുതിയത്. എന്നാൽ 16 കോടി മുടക്കിയ ചിത്രം വെള്ളത്തിലായി എന്ന് തന്നെ പറയുന്ന തരത്തിലായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ ഇറങ്ങിയതും അതിനോടൊപ്പം തന്നെ തിയേറ്ററുകളിൽ നിന്ന് മടങ്ങിയതും. അടുത്തതായി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മമ്മൂട്ടിയെ നായകനാക്കി എന്ന് പറയപ്പെടുന്ന മാമാങ്കം എന്ന സിനിമയാണ്. ഒരുപക്ഷെ ഈ ഒരു ചിത്രം മികച്ചതാക്കാമായിരുന്നു എന്നൊരു തോന്നൽ ഈ ഒരു ചിത്രം കണ്ട എല്ലാത്തരം പ്രേക്ഷകരുടെ ഇടയിലുമുണ്ട്. എന്നാൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ വലിയൊരു ഹൈപ്പ് തന്നെ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. ചിത്രം ഒരു യുദ്ധ പോരാട്ടത്തിൻ്റെ കഥയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരുടെ തലയിൽ വലിയൊരു ലഹരി തന്നെയാണ് ചേർത്ത് പിടിപ്പിച്ചത്. എന്നാൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയതിനു ശേഷം വെറും ഒരു ക്ലാസ് സിനിമയായി മാത്രം മാറിയതാണ് ചിത്രത്തിന്റെ വലിയൊരു നിരാശയ്ക്ക് കാരണം. അടുത്തതായി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഫവാദ് ഫാസിൽ നായകനെത്തിയ ട്രാൻസ് എന്ന സിനിമയാണ്. അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രത്തിന് വേണ്ടി മികച്ചൊരു ഹൈപ്പും അതിലുപരി മികച്ചൊരു സിനിമയാകും എന്ന് തന്നെ നമ്മുടെ പ്രേക്ഷകർ കരുതിയിരുന്നു. എന്നാൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയതിന് ശേഷം വൻ പരാജയമാകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മികച്ച ഒരു ക്വാളിറ്റിയുള്ള മലയാളം സിനിമയായിരുന്നിട്ട് കൂടി ട്രാൻസ് എന്ന സിനിമയ്ക്ക് നമ്മുടെ തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ടായില്ല എന്നത് എടുത്തു പറയണം. ഏതായാലും ഇത്രയും സിനിമകളാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഏകദേശം 2010 മുതൽ 2020 വരെയുള്ള ഈ ഒരു കണക്കിൽ ഏകദേശം എല്ലാ സിനിമകളും തന്നെ ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 10 സിനിമകളിലെ ഏതെങ്കിലും ചിത്രങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. 2001നും 2010നും ഇടയിലുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട്, അവയുടെ ലിസ്റ്റുമായിട്ട് വീണ്ടും വരുന്നതാണ്. കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.